ഹലോ എവരിവൺ, നമ്മൾ ബയോമാസ് കൺവേർഷൻ പ്രോസസ്സാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് രണ്ടെണ്ണം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് തെർമോ കെമിക്കൽ കൺവേർഷനാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക്സ് മാത്രം അറിഞ്ഞാൽ മതി. ഇതിനകത്ത് ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ കാണുന്നുണ്ട്, അതൊന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അതൊന്നും കണ്ട് പേടിക്കാൻ വേണ്ട. തെർമോ കെമിക്കൽ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ടു ഡീകമ്പോസ് ബയോമാസ് വിത്ത് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷേഴ്സ്. അതായത് ബയോമാസിനെ ഡീകമ്പോസ് ചെയ്യാനുള്ള പ്രോസസ്സാണ്. അതെങ്ങനെയാണ്? ടെമ്പറേച്ചറും പ്രഷറും മാറ്റിയിട്ട് അല്ലേ. അതിനകത്ത് രണ്ട് ഫോംസ് ഉണ്ട്, കാര്യമായിട്ട് പ്രധാനമായിട്ട് വരുന്ന രണ്ട് ഫോംസ്. അതിനകത്ത് ഒന്നാമത്തെയാണ് ഗ്യാസിഫിക്കേഷൻ, രണ്ടാമത്ത് ലിക്വിഫിക്കേഷൻ. പേര് പോലെ തന്നെ, ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബയോമാസിനെ ഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യുക, ലിക്വിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബയോമാസിനെ ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനകത്ത് ആദ്യത്തെ വരുന്നത് ഗ്യാസിഫിക്കേഷൻ. അപ്പോൾ അത് മുഴുവനായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. രണ്ട് തരം ഗ്യാസിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾ ഈ ഹൈലൈറ്റ് ചെയ്ത് മാത്രം എഴുതിയാൽ മതി. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ ബയോമാസ് ടു പ്രൊഡ്യൂസ് ഗ്യാസ് അല്ലേ. അത് രണ്ട് രീതിയിലുണ്ട്, വിത്ത് ലിമിറ്റഡ് ഓക്സിജൻ അല്ലേ. ഓക്സിജൻ ലിമിറ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലോ ഹീറ്റിംഗ് വാല്യൂ ഗ്യാസ് ആയിരിക്കും. അതുപോലെ നമ്മൾ ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും കൊടുത്തിട്ട് ഉണ്ടാക്കുന്നത് ഹൈ ഹീറ്റിംഗ് വാല്യൂ ഗ്യാസ് ആയിരിക്കും. ഓക്കെ, രണ്ട് തരം ഗ്യാസ് എന്നുള്ളത്. അപ്പോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബയോമാസിനെ ഹീറ്റ് ചെയ്തിട്ട് ഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഉപയോഗങ്ങൾ ഞാനിവിടെ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇറ്റ് ക്യാൻ ബി ബേൺ ടു പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് സ്റ്റീം ഓർ യൂസ്ഡ് ഇൻ ഐ സി ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എന്ന് പറയും. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ് ഓർ ഗ്യാസ് ടർബൈൻസ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി അല്ലേ. അതും കൂടെ എഴുതിക്കോളൂ. ഓക്കെ, അതായത് അത് നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത ഗ്യാസ്, ഇറ്റ് ക്യാൻ ബി ബേൺഡ് ടു പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് സ്റ്റീം. അതുപോലെ ഈ ഹീറ്റും സ്റ്റീമും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസിനകത്തും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ പ്രോസസ്സാണ് ലിക്വിഫാക്ഷൻ. എന്താണ് ലിക്വിഫാക്ഷൻ? അത് നമ്മൾ ബയോമാസിനെ ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലേ. ആ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പൈറോളിസിസ്. ബയോമാസ് ക്യാൻ ബി ലിക്വിഫൈഡ് ത്രൂ ഫാസ്റ്റ് ഓർ ഫ്ലാഷ് പൈറോളിസിസ് അല്ലേ. അങ്ങനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് പൈറോലിറ്റിക് ഓയിൽ എന്ന് പറയും അല്ലേ. എന്താ പറയുക, പൈറോലിറ്റിക് ഓയിൽ അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലിക്വിഡ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതിന് പേരുന്ന മറ്റൊരു പേരാണ് മെത്തനോള്. അപ്പോൾ അത് ലിക്വിഡ് ഫ്യൂവലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, അതായത് നമുക്ക് ഈ കിട്ടിയ പൈറോളിറ്റിക് ഗ്യാസ് ഉണ്ടല്ലോ, അല്ല പൈറോളിറ്റിക് ഓയിൽ ഉണ്ടല്ലോ, അത് നമ്മൾ ചെറിയ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ, അതൊക്കെ ഇവിടെ അഡീഷണൽ റീഡിംഗ് നിങ്ങൾക്ക് നടത്താം കേട്ടോ. ഇവിടെ കാണിക്കുന്നുണ്ട് ദ പ്യൂരിഫൈഡ് ഗ്യാസ് അല്ലേ, ഈ സബ്ജക്ട് ടു ലിക്വിഫാക്ഷൻ പ്രോസസ്സ് അല്ലേ, കൺവേർട്ടഡ് ടു മെത്തനോൾ ഓവർ എ സിങ്ക് ക്രോമിയം കാറ്റലിസ്റ്റ്. അതൊന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് ഈ പൈറോളിറ്റിക് ഓയിലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ മീഥേൻ മെത്തനോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ മെത്തനോളായിട്ട് കൺവേർട്ട് ചെയ്തതാണ് എന്ത്, ഈ പറഞ്ഞ ലിക്വിഡ് ഫ്യൂൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത വരുന്നത് ബയോ കെമിക്കൽ കൺവേർഷൻ. നമ്മൾ പറഞ്ഞ കൺവേർഷൻ പ്രോസസ്സിനകത്ത് വരുന്ന മറ്റൊരു പ്രോസസ്സാണ്. മറ്റ് രണ്ടും സബ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു കേട്ടോ. അപ്പം ബയോ കെമിക്കൽ കൺവേർഷൻ, അതിനകത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും വരുന്ന രണ്ടെണ്ണമാണ് അനേറോബിക് ഡൈജഷൻ, പിന്നെ രണ്ടാമത്ത് വരുന്നത് ഫെർമെൻറ്റേഷൻ. ഓക്കെ, എന്താണ് അനേറോബിക് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ, ദ പ്രോസസ് ഇൻവോൾവ്സ് മൈക്രോബിയൽ ഡൈജഷൻ ഓഫ് ബയോമാസ് ആൻഡ് ഈസ് ഡൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ അല്ലേ. മൈക്രോബിയൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഡൈജസ്റ്റ് ചെയ്യുക കേട്ടോ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് അനേറോബിക് ഡൈജഷൻ. എയർ ഇല്ലാത്തത് അനേറോബിക് എന്ന് കാണുന്നില്ലേ, ആ രീതിയിലുള്ളത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇങ്ങനെ അനേറോബിക് ഡൈജഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രോസസ് ജനറേറ്റ് മോസ്റ്റ്ലി മീഥെയ്ൻ, അതിന് CH4 എന്ന് പറയും. അത് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നതാണ് മീഥെയ്ൻ കേട്ടോ. അതിൻ്റെ കൂടെ എന്തുണ്ടാവും, CO2 ഗ്യാസ് ഉണ്ടാവും, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വിത്ത് സ്മാൾ ഇമ്പ്യൂരിറ്റി സച്ച് ആസ് ഹൈഡ്രജൻ സൾഫൈഡ്. ഓക്കെ, H2S അതിൻ്റെ കൂടെ ഉണ്ടാവും, ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയും. ഇനി ദ ഔട്ട്പുട്ട് ഗ്യാസ് ഒബ്ടെയിൻ ഫ്രം അനേറോബിക് ഡൈജഷൻ ക്യാൻ ബി ഡയറക്ട്ലി ബേൺഡ് ഓർ അപ്ഗ്രേഡഡ് ടു സുപ്പീരിയർ ഫ്യുവൽ ഗ്യാസ് ബൈ റിമൂവൽ ഓഫ് CO2 ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ്. നമുക്ക് അങ്ങനെ കിട്ടിയ ആ ഔട്ട്പുട്ട് ഗ്യാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ഡയറക്ട്ലി ബേൺ ചെയ്യാം, ഒന്നെങ്കിൽ നേരെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി അപ്ഗ്രേഡഡ് ടു സുപ്പീരിയർ ഫ്യൂൾസ് അല്ലേ.
അതെങ്ങനെയാണ് ചെയ്യുക? കാർബൺ ഡയോക്സൈഡും അതുപോലെ ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസും റിമൂവ് ചെയ്തിട്ട് കേട്ടോ. ദ റെസിഡ്യൂ മേ കൺസിസ്റ്റ് ഓഫ് പ്രോട്ടീൻ റിച്ച് സ്ലജ് ആൻഡ് ലിക്വിഡ് എഫ്ലുവൻസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് ആനിമൽ ഫീഡ് ഓർ ഫോർ സോയിൽ ട്രീറ്റ്മെൻറ്റ് ആഫ്റ്റർ സെർട്ടെയിൻ പ്രോസസ്സിങ്. അതിൽ നിന്ന് ലെഫ്റ്റ് ഓവർ ചെയ്യുന്ന സാധനം അതിനാണ് റെസിഡ്യൂ എന്ന് പറയുക അല്ലേ. അതിനകത്ത് പ്രോട്ടീൻ റിച്ച് സ്ലഡ്ജ് ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഓരോ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം, അതുപോലെ സോയിൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇനി അതിൻ്റെ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് എയറോബിക് ഡീകമ്പോസിഷൻ അല്ലേ. അതെന്താണ്? ഇറ്റ് ഈസ് ഡൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അനേറോബിക് എന്ന് പറഞ്ഞാൽ എയർ ഇല്ലാത്തത്, ഇവിടെ എയറോബിക് എന്ന് പറഞ്ഞാൽ എയർ ഉള്ളത് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് CO2, NH3 ആൻഡ് സം അതർ ഗ്യാസസ്. CO2 എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ്, NH3 എന്ന് പറഞ്ഞാൽ അമോണിയ കേട്ടോ, ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ആൻഡ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അല്ലേ. വളരെ ചെറിയ തോതിൽ അമോണിയയും കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നു, പക്ഷേ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഉണ്ടാകുന്നു. ദ ഫൈനൽ ബൈ പ്രൊഡക്റ്റ് ഓഫ് ദിസ് പ്രോസസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫെർട്ടിലൈസർ അല്ലേ. ഈ പ്രോസസ്സിന് ശേഷം ലെഫ്റ്റ് ഓവർ ചെയ്യുന്ന സാധനം നമുക്ക് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മാന്യൂറായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, വളം എന്ന് പറയാം അല്ലേ. ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ രണ്ടാമത് വരുന്നതാണ് ഫെർമെൻറ്റേഷൻ. ഫെർമെൻറ്റേഷൻ ഈസ് ദ പ്രോസസ്സ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ബൈ മൈക്രോ ഓർഗാനിസംസ് എസ്പെഷ്യലി ബാക്ടീരിയ ആൻഡ് യീസ്റ്റ്സ്. ഫെർമെൻറ്റേഷൻ നിങ്ങൾ ഒരുപക്ഷെ ബേക്കിംഗ് പ്രോസസ്സിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതെന്താണ്? ഡീകമ്പോസ് ചെയ്യുക. എന്തിനെ? ഓർഗാനിക് മാറ്ററിനെ. എന്തുപയോഗിച്ചിട്ട്? ബൈ മൈക്രോ ഓർഗാനിസംസ്. പ്രധാനമായിട്ടും ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റ് ഉപയോഗിച്ച് ഇതിനെ ഡീകമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് ടെക്നോളജി ഫോർ ദി കൺവേർഷൻ ഓഫ് ഗ്രെയിൻസ് ആൻഡ് ഷുഗർ ക്രോപ്സ് ഇൻ ടു എത്തനോൾ അല്ലേ. എത്തനോൾ എന്ന് പറഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ അല്ലേ. ആ ഈഥൈൽ ആൽക്കഹോൾ ഭയങ്കര എന്താ പറയുക, ഉപയോഗമുള്ളൊരു സാധനമാണ്. നമ്മളെന്താ ചെയ്യുകയെന്ന് ചോദിച്ചാൽ, ഫെർമെൻറ്റേഷൻ വഴി നമ്മൾ ഗ്രെയിൻസിനെ അതുപോലെ ഷുഗർ ക്രോപ്സിനെയും എത്തനോളായിട്ട് കൺവേർട്ട് ചെയ്യും. എത്തനോൾ അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ. ഇനിയോ, ദിസ് ഇത്തനോൾ എത്തനോൾ ക്യാൻ ബി ബ്ലെൻഡഡ് വിത്ത് ഗ്യാസോലിൻ എന്ന് പറഞ്ഞാൽ, എത്തനോൾ എന്ന് പറഞ്ഞത് നമുക്ക് ഗ്യാസോലിൻ അല്ലെങ്കിൽ പെട്രോളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലെൻഡ് ചെയ്യാം അല്ലേ. എന്നിട്ട് ആ ഉണ്ടാകുന്ന സാധനത്തിന് പറയുന്നവരാണ് ഗ്യാസോഹോൾ അല്ലേ. ആൽക്കഹോളും ഗ്യാസോലിൻ പെട്രോളും ചേർന്നിട്ടുണ്ടാകുന്നതാണ് ഗ്യാസോഹോൾ അല്ലേ. അത് നമുക്ക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം അല്ലേ. അങ്ങനെ നമുക്ക് ഇതുപയോഗിച്ചിട്ട് വേരിയസ് ഫ്യൂവൽസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെയാണല്ലോ. അപ്പോൾ ഇത്രയാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.